അപ്പോൾ നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കണത്? അത് ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കി കൊടുക്ക. പ്രൈമറി നമ്മുടെ വന്നിരിക്കണത് ഇവിടെ നമുക്ക് ബോഡീസിനെ, ഈ മഡിലെ ബറീഡ് ബോഡീസിനെ എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും, അതിനായിട്ടാണ് ടെക്നോളജി ഉപയോഗിച്ചിട്ട്. അതിൻ്റെ റീസൺ എന്താ പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത ഇതിൽ ജെ സി ബി പോയിട്ട് കുറേ ബോഡീസ് തിരഞ്ഞെടുത്തു, ഡോഗ്സ് പോയിട്ട് കുറേ തിരഞ്ഞെടുത്തു, പക്ഷെ എല്ലാവരുടെയും ഇവർക്ക് പോകാൻ പറ്റില്ല. ഈ ഒഴുക്കുള്ള കാരണം, സോഫ്റ്റ്നെസ് ഉള്ള കാരണം, ഒരുപാട് പിന്നെ വാസ്റ്റ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് ഇതിനെ തിരഞ്ഞെടുക്കാൻ ഒരു ശ്രമിക്കുകയാണ്. നമ്മുടെ ടെക്നോളജിയിൽ പറഞ്ഞ പോലെ ഒരു RF ടെക്നോളജി ഇല്ലാണ്, ഈ RF സിഗ്നൽസ് വി സെൻഡ് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്, ആ റിഫ്ലക്റ്റഡ് സിഗ്നൽ ഗ്രൗണ്ട് പോയിട്ട് റിബൗണ്ട് ആയിട്ട് തിരിച്ചു വരും. ഈ റിബൗണ്ട് സിഗ്നലിനെ ട്രാൻസ് റിസീവറിൽ ക്യാപ്ചർ ചെയ്തിട്ട് ഒന്നുകൂടി അതിനെ നമ്മൾ സ്റ്റഡി ചെയ്യും. അപ്പോൾ ഈ റിഫ്ലക്റ്റഡ് സിഗ്നലിന് ഡയലക്ട്രിക് പ്രോപ്പർട്ടി കാരണം അതിന് ചേഞ്ച് ഇൻ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും. ആ ചേഞ്ച് ഇൻ ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മൾ പിടിച്ചിട്ട് വി ആർ ട്രൈങ് ടു പ്രെഡിക്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വി ആർ ട്രൈങ് ടു ഡെവലപ്പ് ദിസ് ഫോർ സെക്യൂരിറ്റി ഫോഴ്സസ്. എന്തിനാണ്? പ്രൈമറിലി നമ്മുടെ IEDs പിടിക്കാനും, പിന്നെ ബറീഡ് അമ്യൂണിഷൻ, ബറീഡ് വെപ്പൻസിനെ പിടിക്കാനും ഈ മിലിറ്റൻസ് ഉപയോഗിക്കുന്നത്, ടണലിനെ പിടിക്കാനായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇതുവരെ ഹ്യൂമൻ ബീയിങ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ ഇതിനെ ഡെവലപ്പല്ല ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് അതിൻ്റെ സയൻസ് സെയിം ആണ്, പക്ഷേ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡയലക്ട്രിക് പ്രോപ്പർട്ടി വേറെയാണ്. അതിൻ്റെ നമുക്ക് ഡേറ്റാ ബേസ് ഇല്ല, അതാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ ഡേറ്റാ ബേസ് ഇല്ലാത്ത കാരണം വി ആർ അറ്റംപ്റ്റിംഗ് ഹൗ ടു റൂൾ ഔട്ട് ഉള്ള ബാക്കി പാർട്സിനെ റൂൾ ഔട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഹ്യൂമൻ ബോഡിയാണിത് പറയാൻ പറ്റുന്നത്, അത് വി ആർ, ദാറ്റ് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡൂ ഹിയർ. അപ്പോൾ ഇന്ന് നമ്മളൊരു സംവിധാനം നടത്തും, വി ഓൾസോ കുറേ ഏരിയ ക്യാപ്ചർ ചെയ്തു. ടു തിങ്സ് വി ഹാവ് ഡൺ. വൺ ഈസ് നമ്മൾ നമ്മുടെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ആ ക്രൗൺ വരെ പോയിട്ടുണ്ട്. വി ഹാവ് മാനേജ് ടു ക്യാപ്ചർ ദ ക്രൗൺ. ആ ക്രൗൺ ഇന്ന് ഫുൾ ലാൻഡ് ലൈൻ്റെ വെരി ഹൈ പ്രൊഫൈൽ വ്യൂ എടുത്തിട്ടുണ്ട്, വിച്ച് ക്യാൻ ബി വെരി യൂസ്ഫുൾ ടു ദി പ്രൊഡിക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, വിച്ച് ക്യാൻ ബി വെരി യൂസ്ഫുൾ ടു ദി KSDMA ഫോർ ഫ്യൂച്ചർ യൂസ്. നമുക്ക് സ്റ്റഡിക്കും, ദാറ്റ് ഈസ് വൺ തിങ് വി ഡിഡ് ഇൻ ദ മോർണിംഗ്. അതിന് ഡീറ്റെയിൽ പ്രൊഫൈലിംഗ് ചെയ്യാനായിട്ട്, ദാറ്റ് ഈസ് ഫോർ എ ലാർജർ പർപ്പസ്. സെക്കൻഡ് തിങ് നമ്മൾ എന്താ ചെയ്ത്, വി ഹാവ് റൺ സം ഡ്രോൺ റൺസ് ഇൻ ദിസ് റിവർ ബെഡ്. എവിടേക്കാണ് ഒരു ഡൗട്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ നടത്തിയിട്ട് വി ഫൗണ്ട് നമ്പർ ഓഫ് സ്പോട്ട്സ്. ഈ സ്പോട്ട്സ് എല്ലാം ബോഡി ആണെന്നില്ല, ചില സ്പോട്ട്സ് ഇറ്റ് ക്യാൻ ബി ബറീഡ് മെറ്റലിക് ഒബ്ജെക്ട്സ്, ക്യാൻ ബി എനിത്തിങ്. അതിനെ റൂൾ ഔട്ടാണ് നമ്മൾ രാത്രി പോയി ചെയ്യാൻ പോകുന്നത്. അത് ഭയങ്കര ഒരു ശ്രമമുള്ള പണിയാണ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ഡു ഇറ്റ്. പക്ഷേ ആസ് എ ട്രയൽ വി ഫൗണ്ട് ദാറ്റ് രണ്ട് നമുക്ക് വളരെ സ്ട്രോങ് പോയിന്റ് കിട്ടി. അത് മാത്രമല്ല, ഇവിടെ ലോക്കൽ നമുക്കൊരു ഇൻഫർമേഷൻ തന്നു, അവിടെ കുറേ സ്മെൽ വരുന്നുണ്ട്. ആ ബ്രിഡ്ജ് ഇല്ലേ, ആ ബ്രിഡ്ജിൻ്റെ തുടക്കൻ്റെ അവിടെ താഴെ അവർ പറഞ്ഞു അവിടെ സ്മെല്ലും വരുന്നുണ്ട്, സാർ അവിടെ പോയി നോക്കിയാൽ ചിലപ്പോൾ അവിടെ കിട്ടാൻ വഴിയുണ്ട്. വി ഡിഡ് ദാറ്റ്, നമുക്ക് നല്ല സിഗ്നലും കിട്ടി. അവിടെ ഡിഗിൽ കിട്ടിയിട്ട് വി ഹാഡ് ഡൺ എ ക്വയറ്റ് ഡിഗിങ്. ആ ഡിഗിങ് ചെയ്തപ്പോൾ വി ഫൗണ്ട് ടു ഒബ്ജെക്ട്സ്. വൺ ഈസ് ഒരു വയർ മെഷ്, റോൾഡ് അപ്പ് വയർ മെഷ്, 2 meters long, or sorry, almost 5 feet long and 2 feet dia. Or almost human body de lengthum widthum aayittu kitti, which is about 1 meter deep. Mannu naranjittayirunnu adu, that is one. Adhe dimension de, we also found one pole, part of electric pole. Appo idinte artham endana, nammude samvidhanam is able to see underground. Adoru njankoru bayangara encouraging result aanu kittirukkunnathu. Inni, we are കോഷ്യസ്ലി പോസിറ്റീവ് ദാറ്റ് നമ്മളിങ്ങനെ നാളത്തെ ബാക്കി ശകം സ്ഥലത്തുമ്പോൾ വിൽ ബി എബിൾ ടു ഗെറ്റ് എ മച്ച് ബെറ്റർ റിസൾട്ട്. അത് മാത്രമല്ല, ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം രാത്രി ഇരുന്നിട്ട് വിൽ റൂൾ ഔട്ട് ഫോൾസ് പോസിറ്റീവ്സ്. ആ ഫോൾസ് പോസിറ്റീവ് റൂൾ ഔട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഡോഗ് സ്ക്വാഡിനെ റിക്വസ്റ്റ് ചെയ്യും വന്നിട്ട് അവിടെ ഒരു പരിശോധിക്കാനായിട്ട്. ഡോഗും അതിനെ കൺഫേം ചെയ്യണമെങ്കിൽ സ്മെൽ വെച്ചിട്ട് ഒരു സിമിലർ സ്മെൽ, അപ്പോൾ മാത്രം അവിടെ ഡിക് ചെയ്താൽ ദർ ബി മച്ച് ഹയർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് അവർ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. എത്ര ഡെപ്ത് വരെ നമുക്ക് ഇത്? നമ്മൾ മെറ്റൽസ് ഒക്കെ ഓൾമോസ്റ്റ് 5 meters, 10 meters വരെ പിടിച്ചിട്ടുണ്ട്. സൂഖ്നയിലൊക്കെ പോയിട്ട് അവിടെ അമ്മ്യൂണിഷൻ, ഒരുപാട് ബറീഡ് അമ്മ്യൂണിഷൻ ഉണ്ട്, അത് പിടിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ടറിലും കുറേ ഡെപ്ത്. ഇപ്പോൾ നമ്മുടെ അർജുനൻ്റെ കേസിൽ വാട്ടർ ഡെപ്തിൽ നമുക്ക് 5 meters താഴെയാണ് CP4 കിട്ടിയത്.
അപ്പോൾ അതുവരെയൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഹ്യൂമൻ ബോഡി എന്താണ്, അതിന് അത്ര സ്ട്രോങ് സിഗ്നൽ ഇല്ല. അതാണ് നമ്മുടെ ചാലഞ്ച്. ആ സയൻസ് ചാലഞ്ച്, ടെക്നോളജി ചാലഞ്ചിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അതാണ് വി ആർ ഓൾ വർക്കിംഗ് ഓൺ ദാറ്റ്. അതിന് വി ഹവ് ഓൾസോ റിക്വസ്റ്റഡ് യുനോ സപ്പോർട്ട് ഫ്രം സം റഡാർ എക്സ്പേർട്സ്, ബിക്കോസ് നമ്മുടെ ഇന്ത്യയിലെ റഡാർ ടെക്നോളജി ഈസ് ഫാർ ബിഹൈൻഡ് കമ്പയർഡ് ടു വെസ്റ്റ്. അപ്പോൾ നമുക്ക് റഡാർ ടെക്നോളജി അറിയുന്ന കുറച്ച് പേരുള്ളൂ, കാരണം ഓൺലി മിലിറ്ററി യൂസസ് റഡാർ, നോബഡി എൽസ്. അത് അറിവുള്ള കുറവായ കാരണം വി ഡോണ്ട് ഹാവ് സോ മച്ച് ഓഫ് ആക്സസ് ടു ബോത്ത് നോളജ് ആൻഡ് ടെക്നോളജി, ബട്ട് വി ആർ സ്റ്റിൽ ട്രൈങ് ടു ഡു അവർ ബെസ്റ്റ്. See, അത് എത്ര ദിവസം വേണ്ടി വരും, ദാറ്റ്സ് ഫോർ കേരള ഗവൺമെൻറ് ടു ഡിസ്കസ് ഓർ ഡിസൈഡ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വി വിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്കൊരു സക്സസ് കിട്ടണം. വൺസ് വി ആർ സക്സസ്ഫുൾ വിത്ത് വൺ ഓർ ടു ഫൈൻസ് ഇതും ഇവിടെ നമുക്ക് ബോഡി കിട്ടി, ദെൻ വിൽ മേക്ക് എ പ്രോപ്പർ പ്ലാൻ. ആ പ്രോപ്പർ പ്ലാൻ പകരം ഏത് വരെ തിരയണം. ഇപ്പോൾ ആ ക്രൗണിന് ഒരു 5-5 kilometers താഴെ നിന്ന് ടിൽ വേറെവർ ഈ വെള്ളം പോയിട്ട് എവിടേക്കാ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്, അവിടെ എല്ലാം ബോഡി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇല്ലേ. സോ ഹ്യൂജ് ഏരിയ, ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഏരിയ. അപ്പോൾ ഈ മൊത്തം ഏരിയയിൽ സെർച്ച് ചെയ്യാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് ക്വൈറ്റ് എ ലോട്ട് ഓഫ് ടൈം. അതും ഈ ഡ്രോൺ വെച്ചിട്ട്, ഇഫ് യു ഡു ഇറ്റ് ഫിസിക്കലി വിൽ ടേക്ക് ഇയേഴ്സ്. ഈ ഡ്രോൺ വെച്ചിട്ട് മേ ബി എല്ലാ ഏരിയ സെർച്ച് ചെയ്യുമ്പോൾ മിനിമം 3 months ടൈം വേണ്ടി വരും, ബട്ട് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് റൈറ്റ് നോ. വി ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ഇവിടെ തന്നെ അടുത്തായിട്ട് ഒരു 1 or 2 പ്രോപ്പർ സക്സസ്ഫുൾ അറ്റംപ്റ്റ്. അതായി കഴിഞ്ഞാൽ ഐ വിൽ ഓൾസോ ഗെറ്റ് കോൺഫിഡൻസ്, മൈ ടീം വിൽ ഗെറ്റ് കോൺഫിഡൻസ്. ഹീസ് മിസ്റ്റർ രാജീവ് റോയ്, ഇവരാണ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. ഹീസ് ദ വൺ ഹു ഓൺസ് ദിസ് കമ്പനി കോൾഡ് എസ് ക്വിക്ക് പേ ലിമിറ്റഡ്. അപ്പോൾ ഈ ടെക്നോളജിയുടെ കംപ്ലീറ്റ് കോൺസെപ്റ്റും അതിൻ്റെ സയൻസും അതിൻ്റെ ഡ്രോൺ ഉപയോഗിക്കലും ഓൾ 4 components എല്ലാം ഇവരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വി ആർ ആം ബി ഓപ്പറേഷണൽസ് ഐ വുഡ് സേ ഇൻ ചാർജ് ഓഫ് ദിസ് ആസ് എ ടീം ലീഡർ. സോ വി വിൽ ഡെഫിനറ്റ്ലി വി വിൽ കണ്ടിന്യൂ ടു മേക്ക് ഓൾ എഫേർട്സ്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇസ് സംതിങ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ. ഇറ്റ്സ് ദ റീസൺ എന്താ, നമുക്ക് വി അണ്ടർസ്റ്റാൻഡ് വെരി ക്ലിയർലി. കാരണം നമുക്ക് ഒരു കേസിനെ ഡിസ്പോസ് ചെയ്യണമെങ്കിലും ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഇല്ലേ, അതില്ലാതെ പറ്റില്ല. സോ ബിക്കോസ് ദീസ് റീസൺ വി ഹാവ് ടു ഫൈൻഡ് ഏത് വരെ പോകാൻ പറ്റും, ഏത് വരെ പോകണില്ല, ദാറ്റ് ഈസ് നോട്ട് ഫോർ മീ ടു ഡിസൈഡ്, ദാറ്റ് ഈസ് ഫോർ ദി ഗവൺമെൻറ് ഓഫ് കേരള ടു ഡിസൈഡ്. ബട്ട് ദേ വിൽ ഒബ്വിയസ്ലി അവർ വെയിറ്റ് ചെയ്യും വെദർ വി ആർ സക്സസ്ഫുൾ ഓർ നോട്ട്. അപ്ലേ ദേ വിൽ ബി എബിൾ ടു ഓൾസോ ടോക്ക് ടു അസ് ഇൻ ദ റൈറ്റ് വേ.